നമസ്കാരം. ഡി ന്യൂസ് ആരംഭിക്കുന്നു. കേന്ദ്ര നയങ്ങൾക്കെതിരെ കേരള സർക്കാർ സമരം ചെയ്തതാണല്ലോ ഇപ്പോഴത്തെ ഒരു മുഖ്യ വിഷയം. മുമ്പ് ഒരിക്കലും ഉണ്ടാവാത്ത തരത്തിലുള്ള അവഗണന നേരിടുന്നുവെന്നതാണ് കേരളത്തിൻ്റെ പരാതി. എന്നാൽ ഇന്നത്തേക്കാളും കേരളത്തിന് കൂടുതൽ പരിഗണന കിട്ടിയെന്ന് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പറയുന്നു. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? മുമ്പും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഡി ന്യൂസ് പരിശോധിക്കുന്നു. സ്വാഗതം. എന്താണ് കേരളത്തിൻ്റെ പരാതി? പരാതി പറയുന്നതിനപ്പുറം കേന്ദ്ര സർക്കാരിനെതിരെ അസാധാരണമായ പോരാട്ടത്തിനാണ് കേരളം ഒരുങ്ങിയിരിക്കുന്നത്. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടത്തിന് പുറമെയായിരുന്നു ഡൽഹിയിൽ നമ്മൾ കണ്ട സമരം. കേന്ദ്രം കടുത്ത അവഗണന നടത്തുകയാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നു. സംസ്ഥാനങ്ങളോട് പൊതുവെയും കേരളത്തോട് പ്രത്യേകിച്ചുമുള്ള കേന്ദ്രത്തിൻ്റെ അവഗണനയിൽ നിന്നുണ്ടാകുന്നതാണ്. നടപ്പ് വർഷം 2023-24 ആണ് കേരളത്തോടുള്ള അവഗണന അതിൻ്റെ പാരമ്യത്തിലെത്തിയത്. സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടവും കോടതിക്ക് പുറത്ത് നടത്തുന്ന രാഷ്ട്രീയ സമരവും കാര്യങ്ങൾ മെച്ചപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ നിലപാടിൽ അയവ് വരുന്ന പ്രവചിക്കുന്ന വിദഗ്ധന്മാരുണ്ട്. കാര്യങ്ങൾ മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങളോട് പൊതുവെയും കേരളത്തോട് പ്രത്യേകിച്ചും കടുത്ത അവഗണന കാട്ടുന്നു. നടപ്പു സാമ്പത്തിക വർഷം അതായത് 2023-24 കേരളത്തോടുള്ള അവഗണന അതിൻ്റെ പാരമ്യതയിൽ എത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരുപക്ഷെ കേന്ദ്ര നിലപാട് മെച്ചപ്പെട്ടേക്കും. അതായത് കേന്ദ്രത്തിൻ്റെ നീക്കത്തിന് മുന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ടെന്നു തന്നെയാണ് സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി പറയുന്നത്. സംസ്ഥാന ബജറ്റ് തുടരുന്നത് ഇങ്ങനെയാണ്. ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അമിതമായ വിഭവ കേന്ദ്രീകരണവും കേരളത്തോട് വിവേചനവും കാണിക്കുന്നു. ഇതാണ് സംസ്ഥാനത്ത് ധനഞ്ഞെരുക്കത്തിന് കാരണമാകുന്നത്. പ്രതിപക്ഷവും സർക്കാരിൻ്റെ മറ്റു വിമർശകരും കേന്ദ്ര അവഗണനയുണ്ടോ എന്ന കാര്യം ഇപ്പോൾ അംഗീകരിക്കുന്നു എന്ന കാര്യവും സംസ്ഥാന ബജറ്റിൽ പരാമർശിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള കുറവുകളാണ് ഉണ്ടാകുന്നത്. ഒന്നാമത്തേത്, രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തിൽ സംസ്ഥാനത്തിനുള്ള ഓഹരി തുടർച്ചയായി പരിമിതപ്പെടുത്തുകയാണ്. ആ പരിമിതപ്പെടുത്തൽ കൊണ്ടുവരുന്നതാണ് ഒന്നാമത്തെ കുറവ്. യൂണിയൻ സർക്കാർ ഏകപക്ഷീയമായാണ് ധനകാര്യ കമ്മീഷൻ്റെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നിർദ്ദേശങ്ങൾ അവയിൽ ഉൾപ്പെടുത്താറില്ല. ഓരോ ധനകമ്മീഷനും കഴിയുമ്പോൾ കേരളത്തിലെ നികുതി കുത്തനെ ഇടിയുകയാണ്. കേന്ദ്രം അനുവദിച്ച് നൽകുന്ന നികുതി വിഹിതം കുറയുന്നു. 65 രൂപ സംസ്ഥാനം പിരിച്ചെടുത്താൽ 35 രൂപ കേന്ദ്ര വിഹിതം കിട്ടുമെന്നതാണ് നിലവിലുള്ള ദേശീയ ശരാശരി. പക്ഷേ 79 രൂപ തനത് നികുതി വരുമാനം കേരളം പിരിക്കുമ്പോൾ കേന്ദ്രം തരുന്നത് 21 രൂപ മാത്രം. കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേ രീതി തന്നെയാണോ അല്ലെന്നാണ് കേരളം വാദിക്കുന്നത്. ഉദാഹരണമായി, ഉത്തർപ്രദേശ് 100 രൂപ പിരിച്ചാൽ 46 രൂപ കേന്ദ്രം നൽകും. ബീഹാറിന് 100-ൽ 70 രൂപ നൽകും. കേന്ദ്രം തിരിച്ചു സംസ്ഥാനങ്ങൾക്ക് വീതം വയ്ക്കുന്ന നികുതിയുടെ കേരളത്തിലുള്ള വിഹിതം 3.87% 14-ാം ധനകാര്യ കമ്മീഷൻ ഇത് 2.5% 15-ാം ധനകാര്യ കമ്മീഷൻ ഇത് 1.925% കുറച്ചു. ആ നോംസിലുണ്ടാക്കുന്ന മാറ്റം അനുസരിച്ച് ഓരോ സംസ്ഥാനത്തിനും കിട്ടുന്ന ഷെയറിൽ മാറ്റം വരും. അപ്പം നമുക്ക് 14-ാം ധനകാര്യ കമ്മീഷൻ 2.52% സംസ്ഥാനത്തിന്, കേരള സംസ്ഥാനത്തിന് തന്നത്. പക്ഷേ 15-ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോഴേക്കും അത് 1.93% കുറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ 2.52 നിന്ന് 9.3% കുറയുക എന്ന് വെച്ചാൽ നമുക്ക് വന്ന കുറവ് 0.57% ആണ്. സംസ്ഥാനങ്ങൾക്ക് പണം അനുവദിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങളും കേരളത്തിന് കടുത്ത തടസ്സമുണ്ടാക്കുന്നുണ്ട്. ഉദാഹരണമായി,
ജനസംഖ്യാ നിയന്ത്രണം കൃത്യമായി നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം. കൂടിയ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം അനുവദിക്കുമ്പോൾ കേരളം കൈവരിച്ച നേട്ടത്തിന്റെ പേരിൽ സംസ്ഥാനത്തിനുള്ള വിഹിതം കുറഞ്ഞു പോകുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം ഉൾപ്പെടെ പല മേഖലകളിൽ കേരളം കൈവരിക്കുന്ന വലിയ നേട്ടങ്ങൾ, അവ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പലപ്പോഴും ഇത്തരം കുറവ് വരുത്തലിനെ ന്യായീകരിക്കുന്നത്. ജനസംഖ്യാ നിയന്ത്രണത്തിൽ നല്ല നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളം. പക്ഷേ ആ നേട്ടം സംസ്ഥാനത്ത് തന്നെ ശിക്ഷയായി മാറുകയാണ്. നേട്ടത്തിൻ്റെ പേരിൽ വിഹിതം കുറക്കുന്നു. നേട്ടങ്ങൾ പരിരക്ഷിക്കണമെങ്കിൽ പണം വേണ്ടേ? പുതുതലമുറ പ്രശ്നങ്ങൾ നേരിടണമെങ്കിൽ അതിനും പണം വേണ്ടേ? അത് തരാൻ തയ്യാറല്ല. നേട്ടത്തിന് ശിക്ഷ, ഇത് ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത പ്രതിഭാസമാണ്. കേന്ദ്രവിഹിതത്തിൽ 57,400 കോടിയുടെ വെട്ടിക്കുറവ് വരുത്തിയെന്ന് സംസ്ഥാനം പറയുന്നു. GST നഷ്ടപരിഹാരം ഇല്ലാതായതിനെ തുടർന്ന് 12,000 കോടി. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ 8,400 കോടി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിലൂടെ 7,000 കോടി രൂപ. ഇങ്ങനെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ കേരളം നിരത്തുന്ന കണക്കുകളേറും. ഇന്നത്തെ നിലക്ക് യൂണിയനിൽ നിന്ന് കേരളത്തിൽ ലഭിക്കാനുള്ള തുകകൾ: UGC ശമ്പള പരിഷ്കരണം 750 കോടി രൂപ, തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഗ്രാൻറ് 1,921 കോടി രൂപ, നെല്ല് സംഭരണം ഉൾപ്പെടെ ഭക്ഷ്യസുരക്ഷാ പദ്ധതിയുമായി ബന്ധപ്പെട്ടത് 1,100 കോടി രൂപ, വിവിധ ദുരിതാശ്വാസങ്ങൾക്കുള്ളത് 139 കോടി രൂപ, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് 69 കോടി രൂപ, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസ് CAPEX എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന 3,000 കോടി രൂപ, അങ്ങനെ ആകെ 7,490 കോടി രൂപ. ഫണ്ട് ട്രാൻസ്ഫറുകളുമായി ബന്ധപ്പെട്ട് എല്ലാ സംസ്ഥാനങ്ങളും ഇത്തരത്തിലുള്ള പ്രതിസന്ധിയാണ് നേരിടുന്നത്. എന്നാൽ മുമ്പ് ഒരു കാലത്തും ഉണ്ടാവാത്തത്ര പരിഗണന കേരളത്തിന് കിട്ടിയ കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷങ്ങളെന്നാണ് കേന്ദ്രമന്ത്രിയും BJPയും പറയുന്നത്. കേരളം കൃത്യമായ കണക്ക് നൽകുന്നില്ല എന്ന പരാതി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമന് നേരത്തെയുമുണ്ട്. സംസ്ഥാനം രാഷ്ട്രീയ പോരാട്ടത്തിന് ഇറങ്ങിയതോടെ കേരളവാദങ്ങളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കണക്കുകൾ നിരത്തുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്തിന് അനുവദിച്ച നികുതി വിഹിതവും നേട്ടങ്ങളും വ്യക്തമാക്കാൻ പഴയ UPA സർക്കാരിൻ്റെ കാലഘട്ടത്തെയാണ് കേന്ദ്ര സർക്കാർ താരതമ്യം ചെയ്യുന്നത്. BJPയും കേന്ദ്ര സർക്കാരും വാദിക്കുന്നത് ഇങ്ങനെയാണ്: 2004 മുതൽ 2014 വരെ കേരളത്തിന് അനുവദിച്ച നികുതി വിഹിതം 46,303 കോടിയാണ്. എന്നാൽ 2014 മുതൽ 2024 വരെ കിട്ടിയ നികുതി വിഹിതം 150,140 കോടിയാണ്. അതായത് 224% വർധനവുണ്ടായെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. ഇനി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഗ്രാൻറ്റുകളുടെ കാര്യം നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ വാദം ഇങ്ങനെയാണ്: 2004-2014 കാലഘട്ടത്തിൽ 25,629 കോടിയാണ് കേരളത്തിന് അനുവദിച്ചത്. 2014-2024 കാലഘട്ടത്തിൽ 143,117 കോടി അനുവദിച്ചെന്ന് കേന്ദ്രം പറയുന്നു. അതായത് കഴിഞ്ഞ UPA സർക്കാരിനെ അപേക്ഷിച്ച് NDA സർക്കാർ 458% വർധനവ് ഗ്രാൻഡ് ഇനത്തിൽ കേരളത്തിന് നൽകിയിട്ടുണ്ട്. മൂലധന നിക്ഷേപത്തിന് കേരളത്തിന് കേന്ദ്രം നൽകിയ സഹായം ഇങ്ങനെയാണ്: 2020 മുതൽ 2021 വരെ 82 കോടി, 2021-22 വരെ 239 കോടി, 2022-23 കാലഘട്ടത്തിൽ 1,903 കോടി. ഇതിന് പുറമെ 2020-21 വർഷത്തിൽ 1,887 കോടിയുടെ പ്രത്യേക കോവിഡ് സഹായം കേരളത്തിന് കേന്ദ്രം അനുവദിച്ചിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരും BJP കേന്ദ്രങ്ങളും വ്യക്തമാക്കുന്നു. എല്ലാ അർത്ഥത്തിലും കേരളത്തിന് വലിയ പരിഗണന കിട്ടിയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. സോ പേയ്മെന്റ്സ് ആർ ഹാപ്പനിങ്
to the states in time and there is no due held back. I want to be sure that particular data for Kerala and for Tamil Nadu are mentioned here, sir. Tax devolution between 2004 and 14 in crores for Kerala was 46,303 crores. 4 to 14, 10 years, 46,303. That was the transfer to Kerala. Between 2014 and 24, and I'm here talking about figure ending 22nd December 2023, just 2 months ago. 46,303 for the 10 years between 2004 to 14. 2014 to 24, only up to December 2023, 1,50,140 crores, Kerala. The percentage change is 224% increase. That is tax devolution, sir. Grants and aid, and this is open for anyone to see. Transfer are all there. Reserve Bank is monitoring, and publicly, Government of Kerala can release the figure. Is this received or not? So, I'm not just giving a number which cannot be verified. It's been received. Grants and aid from Government of India, 2004 to 14, 25,629.7 crores. 10 years between 2004 and 14. 2014 to 24, Prime Minister Modi, Government NDA, grants and aid from Government of India to Kerala compared to 25,000 something in these 10 years, 1,43,117 crores. So, compared to 10 years of UPA, 9 years of NDA, 458% increase or 5.58 times increase. So that's aid, grants and aid. Sir, release under the special assistance to states for capital expenditure, which we commenced from 2020-21 because of post-COVID, as I said, we are also having capital expenditure funding given to states 50-year interest-free. 2020-2021, the first year when we started post-COVID, 82 crores. 21-22, and this, no Finance Commission has asked me to do. Finance Commission has not said, you have to give money to the states for capital expenditure. No. Because the recovery of the economy and sustaining the growth of the economy was very high priority, and Prime Minister's guidance to me was, you should give money for the states to do their own projects. And therefore, the first year was 82 crores to Kerala. The second year, 21-22, was 239 crores. 22-23 is 1,903 crores. So, all this has been released. Kerala received all this. In addition, rupees 18,087 crore have also been provided as additional borrowing to the state in 2020-21 in view of the pandemic. ഈ പരിപാടി നിങ്ങൾ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്നതാണ് കേരളത്തിന്റെ പരാതി. കേരളത്തിന് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾക്കും ഇതേ പരാതിയുണ്ട്. എന്താണ് ഫെഡറലിസം നോക്കാം. നമ്മുടെ രാജ്യത്തെ ഭരണഘടന എന്താണ് ഫെഡറൽ സംവിധാനമെന്ന് കൃത്യമായി വിവക്ഷിച്ചിരിക്കുന്നു. യൂണിയൻ സർക്കാരുകളുടെയും സംസ്ഥാന സർക്കാരുകളുടെയും പങ്കാളിത്തവും ചുമതലകളും സംബന്ധിച്ച കൃത്യമായ നിർവചനവുമുണ്ട്. സർക്കാരുകൾക്ക് വ്യത്യസ്ത നികുതി അധികാരങ്ങളുണ്ട്. കേന്ദ്രവും സംസ്ഥാനവും സമാഹരിക്കുന്ന നികുതി വരുമാനം സർക്കാരിൻ്റെ ത്രിതല വിഭാഗങ്ങൾക്കിടയിൽ കൃത്യമായി പങ്കിടുന്നു. സെസ് സർചാർജ് എന്നിവയിലൂടെ സമാഹരിക്കുന്ന വരുമാനം നേരിട്ട് കേന്ദ്ര സർക്കാരിലേക്ക് പോകുന്നു. കേന്ദ്ര നികുതികളും കേന്ദ്ര ചരക്ക് സേവന നികുതി എന്നറിയപ്പെടുന്ന ജി എസ് ടിയുടെ ഭാഗവും ഡിവിസിബിൾ പൂൾ രൂപീകരിക്കുന്നു. ഇത് 5 വർഷത്തിലൊരിക്കൽ രൂപീകരിക്കുന്ന ധനകാര്യ കമ്മീഷൻ ശുപാർശകൾക്ക് അനുസൃതമായി കേന്ദ്രവും സംസ്ഥാനങ്ങളും പങ്കിടുന്നു.
സെസ്ചാർജ് തുടർച്ചയായി ഏർപ്പെടുത്തുന്നതിലൂടെ വർധനവിന്റെ വിഹിതം പൂർണ്ണമായും കേന്ദ്രത്തിലേക്ക് പോകുന്നുവെന്നാണ് കേരളം പോലുള്ള സർക്കാരുകളുടെ വിമർശനം. കേരളത്തിന്റെ കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് കേന്ദ്ര സർക്കാരിന്റെ വാദമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് ഈ പോരാട്ടം ഘടിപ്പിച്ചത്. കേന്ദ്രത്തെ വെല്ലുവിളിച്ച് കേരളം നടത്തുന്ന നിയമ പോരാട്ടം ഒടുവിൽ ആർക്ക് അനുകൂലമായാലും സുപ്രീംകോടതിയുടെ സുപ്രധാനമായ വിധിനായങ്ങളിൽ ഒന്നായിട്ട് അത് മാറും. കേരളത്തിന്റെ വാദങ്ങളിൽ കഴമ്പുണ്ടോ എന്ന ഒരു പരിശോധന ഈ ഘട്ടത്തിൽ പ്രസക്തമാകും. സർക്കാരുകൾ മുന്നോട്ട് വയ്ക്കുന്ന സാമ്പത്തിക കൊടുക്കൽ വാങ്ങൽ കണക്കുകളിൽ വസ്തുത എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്ര സർക്കാരിന്റെ നീക്കം സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളുടെ മേൽ ചെറുതല്ലാത്ത കടന്നുകയറ്റം നടത്തുന്നുണ്ട്. ഇന്ത്യ പോലെ വൈവിധ്യങ്ങൾ നിരവധിയുള്ള ഒരു രാജ്യത്ത് സംസ്ഥാനങ്ങൾക്ക് ഭരണഘടനാപരമായി അനുവദിക്കുന്ന സ്വാതന്ത്ര്യം നിലനിന്നേ പറ്റൂ. വ്യത്യസ്തമായ ഭാഷ, വ്യത്യസ്തമായ ജീവിത രീതി, വ്യത്യസ്തമായ ഭൗതിക സാമ്പത്തിക സാഹചര്യങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഇന്ത്യ എന്ന രാജ്യം. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നതിൽ അതതിടങ്ങളിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, ആരോഗ്യ പിന്നോക്കാവസ്ഥ, ജനസംഖ്യയുടെ വർധനവ്, ഇങ്ങനെ പല സാഹചര്യങ്ങളും പരിഗണിക്കാറുണ്ട്. ഈ പല പരിഗണനാ ഘടകങ്ങളിലും കേരളം നേട്ടം കൈവരിച്ചു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ പണം അനുവദിക്കുന്നതിൽ കേരളത്തിൻ്റെ നേട്ടങ്ങൾ പലപ്പോഴും തിരിച്ചടിയാവുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പല കേന്ദ്ര പദ്ധതികളിലും സംസ്ഥാന വിഹിതം കുറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന ആവശ്യമല്ലേ? ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസ്ഥാനങ്ങൾക്ക് സ്വന്തം നിലയിൽ പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യം വേണം. ഡൽഹിയിലെ കേരളത്തിൻ്റെ സമരം വലിയ ചർച്ചകൾക്ക് ഇടവച്ചിട്ടുണ്ട്. പക്ഷേ മുമ്പും ഇത്തരം സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ അന്നൊക്കെ ഒരു വ്യത്യസ്തതയുണ്ടായിരുന്നു. കേരളം ഭരിക്കുന്ന സർക്കാർ ഏതുമായിക്കോട്ടെ, പ്രതിപക്ഷവും ഈ സമരത്തിനൊപ്പം ഉണ്ടായിരുന്നു. സംസ്ഥാന ബജറ്റിൻ്റെ ആമുഖത്ത് തന്നെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഒരു കാര്യം പറയുന്നുണ്ട്, കേന്ദ്ര അവഗണന ഇങ്ങനെ തുടർന്നാൽ ഒരു പ്ലാൻ ബി വേണ്ടിവരും. എന്തായിരിക്കും കേരളം ലക്ഷ്യമിടുന്ന ആ പ്ലാൻ ബി? ധനവ്യവസ്ഥയെ കൂടുതൽ കേന്ദ്രീകരിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിക്കുന്നതെങ്കിലോ, കേരളത്തോടുള്ള അവഗണന തുടരുകയാണെങ്കിലോ, തീർച്ചയായും നമുക്ക് ഒരു പ്ലാൻ ബിയെക്കുറിച്ച് ആ ഘട്ടത്തിൽ ആലോചിക്കേണ്ടി വരും. സംസ്ഥാനം ജനങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളിൽ ഒരു വെട്ടിക്കുറവും വരുത്താൻ നമ്മൾ തയ്യാറല്ല. വികസന പ്രവർത്തനങ്ങളിലും ഈ ഘട്ടത്തിൽ നമുക്ക് പുറകോട്ട് പോകാൻ കഴിയില്ല. സാർ, എന്ത് വില കൊടുത്തും വികസനക്ഷേമ പ്രവർത്തനങ്ങൾ തുടരും. പ്ലാൻ ബിയെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങളും ആലോചനകളും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും കേരള വികസന മാതൃകയുടെ നന്മകൾ നിലനിർത്തി മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടെത്തുക തന്നെ ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കെ കേന്ദ്ര അവഗണനയെ ചൊല്ലിയുള്ള വാദപ്രതിവാദങ്ങൾ ഇന്നൊരു രാഷ്ട്രീയ വിഷയമായി മാറിക്കഴിഞ്ഞു. കേരളം മാത്രമല്ല ഈ പരാതിയുമായി രംഗത്തുള്ളത്. വെറും രാഷ്ട്രീയ പോരാട്ടത്തിനപ്പുറം സുപ്രീംകോടതിയിൽ കേരളം നടത്തുന്ന നിയമ പോരാട്ടം പുതിയൊരു ചരിത്രമാകുമെന്ന് ഉറപ്പാണ്. ഡി ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം. ഈ പരിപാടി